لا حول ولا قوة إلا بالله. سيد علي بافقي طقل، سيد إبراهيم خليل طقل، حبيب رواية طقل، مت سادات طقل، ومارا بطا مندري علي صاحب، مت وشيشتا وكدقل سهوت رنقل سهوت طقل، أدي منوهر مايا വിശാലമായ ഒരു ജുമുഅത്ത് പള്ളി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിന്റെ ചടങ്ങിലാണ് നാം ഉള്ളത്. പള്ളി ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലിയും أحق أن تقوم فيه فيه رجال يحبون أن يتطهروا والله يحب المطهرين. الله من تقوى تيانم ينا أدهشة تل سلاستابن كرمم نروحيك بطبلي أحق أن تقوم فيه ആ പള്ളിയാണ് നിസ്കരിക്കാൻ അനുയോജ്യമായ പള്ളി. ലോകമാന്യത്തിന് വേണ്ടി ശത്രുതക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പള്ളികൾ അല്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനായി നിർമ്മിക്കപ്പെടുന്ന പള്ളി. ആ പള്ളിയിലാണ് നിസ്കരിക്കാൻ അനുയോജ്യമായത്. ആ പള്ളിയുടെ അടയാളം അള്ളാഹു തആല പറയുന്നു, ഫീഹി റിജാലുൻ, ആ പള്ളിയിൽ പുരുഷന്മാർ മാത്രമാണ് നിസ്കരിക്കുന്നത്, സ്ത്രീകൾ അവരുടെ വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്, പുരുഷന്മാരാണ് പള്ളികളിൽ വെച്ച് നിസ്കരിക്കുന്നത്. ആ പുരുഷന്മാരെ അള്ളാഹു തആല വിശേഷിപ്പിക്കുന്നു, യുഹിബ്ബൂന അൻ യതതഹറു, അവർ ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്നു. والله يحب المطهرين. شدي الله ولي الله يتبقى. أبو بليل نسكري كندو بليل بوغ ندو إتلام نمبر هردايا شدي كبنديا نمبر سريرو وسترو
നിഷ്കരിക്കുന്ന സ്ഥലവുമെല്ലാം ശുദ്ധിയായതുപോലെ അത് ബാഹ്യമായ വൃത്തികേടിൽ നിന്ന് ശുദ്ധിയായതുപോലെ നമ്മുടെ ആത്മാവ്, നമ്മുടെ കൽബ്, നമ്മുടെ ഹൃദയം അത് ശുദ്ധിയായിരിക്കണം. എന്താണ് കൽബിനെ കേടുവരുത്തുന്ന ചേരുകൾ? കല്ല ബൽറാന അല ഖുലൂബിഹിം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ചില മനുഷ്യന്മാർ, നാം ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ഹൃദയശുദ്ധിക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ പള്ളി ഉണ്ടാക്കുന്നത്. മറ്റൊന്ന് മനുഷ്യന്റെ ഹൃദയത്തെ കേടുവരുത്തുന്നത് കിബിർ, അഹംഭാവം, അതുപോലെ ഹസദ്, അസൂയ, റിയാ, ലോകമാന്യം, ഹിർസ്, ഭൗതിക ലോകത്തോടുള്ള അത്യാഗ്രഹം. ഈ കാര്യങ്ങൾ കൊണ്ടും മനുഷ്യന്റെ ഹൃദയം ചീത്തയായിപ്പോവും, കറുത്തുപോവും. അതുകൊണ്ട് നാം കിബിർ ഇല്ലാതിരിക്കണം, ഹസദില്ലാതിരിക്കണം, ആളുകളോട് ആളുകളെ ചീത്ത പറയാതിരിക്കണം, നിസ്സാരപ്പെടുത്താതിരിക്കണം. മനുഷ്യന്മാരെ ചീത്ത പറയുകയും അനാവശ്യമായ വാക്കുകൾ പറയുകയും ചെയ്യുന്നവർ, കളവ് പറയുന്നവർ, അവരുടെ ഈമാൻ വളരെ കുറഞ്ഞു പോകും, അവരെ ഹൃദയം കറുകറുത്തു പോകും. വിദ്യാർത്ഥിക്കാരന്റെ ഈമാൻ നഷ്ടപ്പെട്ടുപോകും, അവന്റെ ഹൃദയം കറുത്തുപോകും. അതിലെല്ലാം മുക്തമായി രക്ഷപ്പെട്ട് ജീവിക്കലാണ് അള്ളാഹുവിന്റെ പള്ളി. അപ്പൊ ആ പള്ളിയിൽ നിസ്കാരം, അതുപോലെ ദിക്ക്, തസ്ബീഹ്, തഹ്ലീൽ, ഇതെല്ലാം വേണം. അള്ളാഹുവിന്റെ പള്ളി നിസ്കരിക്കാനും വേണ്ടി മാത്രമുള്ളതല്ല, നിസ്കരിക്കാനും ദിക്ക് ചൊല്ലാനും ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം ഉള്ളതാണ് അള്ളാഹുവിന്റെ പള്ളി. അൽഹംദുലില്ലാ, ഇന്ന് ഈ പള്ളിയിൽ ഒരു ദർസ് ആരംഭിച്ചു എന്നറിയാൻ സാധിച്ചു. ഈ ദർസ് പള്ളിയിൽ ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനും ശരീഅ അനുവദിച്ചിട്ടുള്ളതാണ്, ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതാണ്. പ്രേരിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇൽമു പഠിക്കുക, ദിക്ര് ചൊല്ലുക, തസ്ബീഹും തഹ്ലീലും ചൊല്ലുക, ഇതുകൊണ്ടെല്ലാമാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. ഇപ്പോൾ തന്നെ മഴയില്ലാതെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലില്ലാത്ത അത്രയും ചൂടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് റബ്ബേ, അല്ലാഹു തആല എന്താണ് കണ്ടത് എന്ന് നമുക്കറിയില്ല. വെള്ളമില്ലാതെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അതേസമയത്ത് വേറെ ചില നാടുകളിലോ വെള്ളപ്പൊക്കം കൊണ്ട് ആളുകൾ മരിക്കുന്നുണ്ട്. ഇതിനെല്ലാം പ്രതിവിധിയായി ദിക്റുകൾ അല്ലാതെ മറ്റ് യാതൊന്നും ഇല്ല. ഇസ്തഗ്ഫിറു റബ്ബക്കും യുർസിലു സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കൽ തേടണം. അള്ളാഹുവിനോട് പൊറുക്കൽ തേടി അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയണം. എന്നാൽ യുർസിലു സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് അള്ളാഹു തആല മഴ വർഷിപ്പിച്ചു തരും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലോകത്ത് ജനങ്ങൾ ഇങ്ങനെ കേടുവന്ന് ഇസ്തിഗ്ഫാർ ചെല്ലുന്നവർ കുറഞ്ഞു. അതിനെ ഗ്രൂപ്പ് നോക്കി, ദിക്ര് ചെല്ലുന്നവർ ആരാണ്? അത് ഇന്ന കൂട്ടർ, അതുകൊണ്ട് നമുക്ക് അവരെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് നോക്കിയിട്ടു, ഗ്രൂപ്പ് തിരിച്ചിട്ടു. അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് ദിക്റുകൾ ഇല്ലാതെയാക്കി, സദസ്സുകളിൽ ഇല്ലാതെയാക്കി. ഇങ്ങനെ പോകുമ്പോൾ പലവിധത്തിലുള്ള മുസീബത്തുകളും. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, നമ്മുടെ കൽബ് ശുദ്ധിയാവണം. നാം ആരെയും പഴിക്കരുത്, ആരെയും ചീത്ത പറയരുത്,
ஆரையும் നിസ്സാരപ്പെടുത്തുന്നു. നാം മറ്റുള്ളവർക്ക് കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം. അതാണ് മനുഷ്യന്റെ ലക്ഷണം. ഉപകാരം ചെയ്യുന്നവനാണ് അല്ലാഹു തആലയിലേക്ക് ഏറ്റവും അടുത്തിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പോൾ മഴയില്ലാതായി, നമ്മൾ എന്ത് കാട്ടാനാ? അല്ലാഹുവിനോട് ദുആ ചെയ്യലല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുഴുത്തുകൊണ്ട് മഴ പെയ്യിപ്പിച്ചു. പ്രഗത്ഭരായ സഹാബികൾ അജ്മീറിലെ ഖാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി തങ്ങൾ തന്റെ കറാമത്ത് കൊണ്ട് അവിടത്തെ മുശ്രിക്കുകൾക്ക് കാണിച്ചു കൊടുത്തു. ഏകദേശം ഒരു കിലോമീറ്റർ നീളവും വീതിയും ഉള്ള വലിയ ആഴമുള്ള ആന സാഗർ എന്ന കുളം, ഒരു കൂസ് വെള്ളം ഇവിടുന്ന് മുക്കിയെടുത്തപ്പോൾ വറ്റിപ്പോയ അനുഭവം ഖാജാ തങ്ങൾ കാണിച്ചു കൊടുത്തു. കാരണം അജ്മീറിലും പരിസരത്തിലുമുള്ള എല്ലാ ജനങ്ങളും ഉപയോഗിച്ചിരുന്ന കുളമായിരുന്നു അത്. ആ കുളത്തുനിന്ന് ഇന്ന് മുതൽ മുസ്ലിമീങ്ങൾ കുളിക്കാനും കുടിക്കാനും പാടില്ല എന്ന് അജ്മീറിലെ ഭരണാധികാരിയായ ബൃത്തിരാജൻ എന്ന മനുഷ്യൻ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബൈത്തിന്റെ അർത്ഥം അതാണ്. അല്ലാഹുവിന്റെ ഹബീബേ, മുല കൊടുക്കുന്ന പെണ്ണുങ്ങളെ മലപ്പാലില്ലെന്ന് പാലിന് പകരം രക്തം വരാൻ തുടങ്ങി, നബിയേ മൃഗങ്ങളൊക്കെ ചത്തുപോകാൻ തുടങ്ങി, കുട്ടികൾ മരിച്ചു പോകാൻ തുടങ്ങി, വെള്ളം കുടിക്കാനില്ല, ഒരു തുള്ളി വെള്ളം പോലും മദീനത്തിലില്ല, എല്ലാ പച്ചയായ സാധനങ്ങളും ഉണങ്ങിപ്പോയി. ആട്ടങ്ങ എന്ന് പറയുന്ന കൈപ്പേറിയ ഒരു സാധനമുണ്ട്, അത് വേഗത്തിൽ ഉണങ്ങാത്തതാണ്. ഈ ആട്ടങ്ങയല്ലാതെ മറ്റെല്ലാം ഉണങ്ങിപ്പോയി നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അതാ കട്ടപ്പാടുകൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞിട്ട് പറയുന്നു. എന്താണ് പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ്, ഞങ്ങൾക്ക് ഇത്രയും വിഷമമുള്ള സമയത്ത് ഞങ്ങൾക്ക് ഓടിവരാനും അഭയം തേടാനും നബി തങ്ങളല്ലാതെ മറ്റൊരാളില്ല. ലൈസ ലന ഇല്ല ഇലൈക ഫിറാറുന വ ഐന ഫിറാറുന്നാസി ഇല്ല ഇല റസൂലേ. മനുഷ്യന്മാർക്ക് വിഷമം വരുമ്പോൾ അവരല്ലാഹുവിന്റെ മുർസലീങ്ങളിലേക്കല്ലാതെ ആരോട് ചെന്ന് പറയാനാണ്? അതുകൊണ്ട് തങ്ങളെ മുമ്പിൽ ഞങ്ങളെല്ലാവരും കൂടി വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് മഴയില്ല, വെള്ളം വേണം എന്നങ്ങ് പറയുമ്പോഴേക്ക് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈവിരൽ കൊണ്ട് ഒന്നിങ്ങനെ ഒന്ന് ചൂണ്ടി, ആ ചൂണ്ടിയിട്ട് ആകാശത്തിലേഴ് ആകാശം വരെ അതിങ്ങനെ ഒരു ഓട്ടയായി നിന്നു. ഈ ഓട്ടന്റെ അടയാളമാണ് ഇന്നും മദീന മുനവ്വറയിൽ റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിന്റെ മുകളിൽ എടുക്കപ്പെട്ടിട്ടുള്ള അൽ ഖുബ്ബത്തുൽ ഖദ്റാ, ആ പച്ച കുബ്ബ, അതിന്റെ മുകളിൽ ഒരു ഓട്ടയുണ്ട്. ഇപ്പോഴും ആ ഓട്ട നിലവിലുണ്ട് സഹോദരങ്ങളെ. അഗ്രേയുള്ള ആ ഓട്ട കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ്, ഞങ്ങൾക്ക് സുഖകരമായ, സന്തോഷമായ, നല്ല ഉപകാരപ്രദമായ മഴ തരണം അല്ലാ
എന്ന് ഒരൊറ്റ ദുആ എന്ന് ദുആ ചെയ്യുന്നു മഴ പെയ്തു പോയി, ഒന്നായിട്ട് മഴ പെയ്തു പോയി. നിസ്കരിക്കുന്ന സമയത്ത് മഴ, ഖുതുബയോതുന്ന സമയത്ത് മഴ, നിസ്കരിക്കുന്ന സമയത്ത് മഴ, മടങ്ങിപ്പോകുമ്പോൾ മഴ, എല്ലാവരും മഴയും കൊണ്ടു ആണ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് എന്ന് മാത്രമല്ല, ഈ മഴ തോരുന്നില്ല, ഏഴ് ദിവസം തുടർച്ചയായി നീണ്ടു നിൽക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു വാങ്ങിയ മഴയായതുകൊണ്ട് ആ ഹബീബ് എപ്പോഴാണോ നിർത്താൻ പറയുന്നത് ആ സമയത്തല്ലാതെ അത് നിർത്തുകയില്ല. ആ നിലക്ക് മഴയങ്ങ് പെയ്തു. അങ്ങനെ അതാ അടുത്ത വെള്ളിയാഴ്ച ഖുതുബോദാൻ അല്ലാഹുവിന്റെ ഹബീബ് വന്നപ്പോൾ ഒരാള് വന്നിട്ട് പറയുന്നു, ഹലക്കത്തില്ലംബാരു വൽഅയാലു യാ റസൂലല്ലാ, മൃഗങ്ങളൊക്കെ ചത്തുപോകാൻ തുടങ്ങി, ഇങ്കത്തിശുബുൽ റോഡുകളൊക്കെ വെള്ളം കൊണ്ട് ഒലിച്ചു മുറിഞ്ഞുപോയി, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വയ്യാതെയായി, ജനങ്ങൾ തമ്മിൽ ബന്ധം മുറിഞ്ഞു കഴിഞ്ഞു, എല്ലാ സ്ഥലത്തും മഴ തന്നെ മഴ തന്നെ മഴ തന്നെ. അതുകൊണ്ടൊന്ന് മഴ നിർത്തിത്തരണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കൈകൊണ്ട് ഇങ്ങനെ വട്ടത്തിലൊന്ന് കാണിച്ചുകൊണ്ട് അല്ലാഹും ഞങ്ങൾക്ക് മഴ വേണ്ട, അല്ലാഹ് ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് മഴ പെയ്യിപ്പിച്ചോ. അല്ലാഹും കുന്നുകളിലും മലകളിലും ജനങ്ങൾ താമസിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തുകൊള്ളട്ടെ, ഇവിടെ മഴ വേണ്ട എന്ന് പറയുന്ന താമസം അപ്പോഴേക്കും നിന്നുപോയി. മുഅ്മിനീങ്ങളെ, ഈ മുഅ്ജിസത്ത് കാണിക്കാൻ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇന്ന് നമ്മുടെ കൂടെയില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഅ്മിനെ മുറുകെ പിടിച്ച ഔലിയാക്കന്മാർ, നേരത്തെ പറഞ്ഞവരെ പോലെയുള്ള വലിയ മഹാന്മാർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അയാത്തോടുകൂടിയില്ല. പക്ഷേ നാം അവരെ മുറുകെ പിടിക്കുന്നു, അവരെ കൊണ്ട് തവസ്സുരി ചെയ്യുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവരെ ആദരിക്കുന്നു, അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു നമ്മുടെ കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ബറക്കത്ത് ചൊരിച്ചു തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് إنه كان غفارا يرسل السماء عليكم مدرارا നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കൽ തേടണം, അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരുന്നതാണ്, അല്ലാഹു നിങ്ങൾക്ക് മഴ ചൊരിച്ചു തരുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് അൽഅസീം എന്ന് 100 പ്രാവശ്യമെങ്കിലും സുബഹി നിസ്കരിച്ച ഉടനെ പറയുക, മഗ്രിബ് നിസ്കരിച്ച ഉടനെയും 100 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് അൽഅലീം എന്ന് നിങ്ങൾ പറയണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, എന്താ സ്വലാത്ത് അല്ലാത്തത്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി റദിമഹും ഫുറജലി ദുക്കിർത്തു ഇന്ദഹു ഫലം യുസല്ലി അലയ്യാന, എന്റെ പേര് കേട്ടിട്ട് സലാത്തല്ലാത്തവന്റെ മൂക്ക് വണ്ണ് കുത്തിപ്പോട്ടെ, കുത്തിപ്പോയി എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചതാ. മലായിക്കത്ത് ദ്വാരതാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ സലാത്ത് വർദ്ധിപ്പിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമേൽ സലാത്ത് വർദ്ധിപ്പിക്കുകയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും ചെയ്ത് നമ്മൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അടുക്കുക, കരിമത്ത് തൗഹീദ് വർദ്ധിപ്പിക്കുക, 5 വക്ത് നിസ്കാരം ഒരിക്കലും നിങ്ങൾ കളാക്കരുത്. പുരുഷന്മാരൊക്കെ പള്ളിയിൽ വരണം, ഈ പള്ളിന്റെ അടുത്തുള്ളവർ ഇവിടെ തന്നെ വരണം, മറ്റ് പള്ളിയുടെ അടുത്തുള്ളവർ അവരുടെ പള്ളിയിൽ പോകണം. മറ്റുള്ള ളഹ്റു അസറിനൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു പക്ഷേ പള്ളിയിൽ വരാൻ പറ്റിയില്ലെന്ന് വരാം, മഹരിവാകുമ്പം വീണ്ടും തിരിച്ചു വീട്ടിലെത്തും, അപ്പോൾ പള്ളിയിൽ വരണം. അങ്ങനെ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായി നിസ്കരിച്ച് നിങ്ങളെല്ലാവരും നല്ല നിലക്ക് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എന്നെ ഇവിടെ കാളിയാക്കി നിശ്ചയിച്ചു. ഞാൻ അത് നിശ്ചയിച്ചപ്പം വേണ്ടെന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനർഹന്മാരായ ആളുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ധാരാളം, പക്ഷേ എന്നെ ഏൽപ്പിച്ചതനുസരിച്ച് ഞാനത് സ്വീകരിച്ചതാണ്. പക്ഷേ സ്വീകരിച്ചതോടുകൂടി പിന്നെ നിങ്ങൾക്കറിയാലോ
ഒരാളെ മകളെ ഒരാളെ ഭർത്താവിന് കെട്ടിച്ചു കൊടുത്താൽ നാളെ തന്നെ ഇനി ഞാൻ ക്യാൻസൽ ചെയ്തു എന്ന് പറയാനും ബാപ്പക്ക് അധികാരമല്ല. അതുപോലെ എന്നെപ്പോ കാളിയാക്കി ആക്കി ഏൽപ്പിച്ചെന്ന അധ്വസമതാരിക്ക് ഇനി എന്നെ ഞങ്ങളത് ഒഴിവാക്കി എന്ന് പറയാൻ അധികാരമല്ല. അദ്ദേഹത്തെ ഏൽപ്പിച്ച നാട്ടുകാർക്കും അധികാരമില്ല. അതുകൊണ്ട് കാളി തന്നെ നിങ്ങളിൽ ഷറഈന്റെ വിധി പറയുന്നത് നിങ്ങൾ കേൾക്കണം. അല്ലാത്തതൊന്നും പറയുകയില്ല, പറഞ്ഞാൽ കേൾക്കുകയും വേണ്ട. ഷറഈന്റെ വിധി പറയുന്നത് കേൾക്കണം, അതാണ് ഖളാഇന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അവന്റെ ദീനിന്റെ വിധി അനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാർ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ അവർക്ക് അവരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഇനിയും എനിക്ക് ഇപ്പം വേറെ പരിപാടിക്ക് പോകാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിനെ സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കട്ടെ. അവരെ ദറജനെ അല്ലാഹു എത്തിക്കൊടുക്കട്ടെ. റഹ്മുറഹീമായ റബ്ബെ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാരെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനെ. തടങ്ങളെ വീട്ടിത്തരണം റഹ്മാനെ. ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഈ പള്ളി നീ കപ്പോയ തങ്ങളവർക്കെ